ഹൈക്കോടതിയിൽ നിന്ന് ഗവർണർക്ക് കനത്ത തിരിച്ചടിയാണ്. കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണറുടെ നാമനിർദ്ദേശം റദ്ദാക്കിയെന്ന് മാത്രമല്ല, സർക്കാർ നോമിനികളെ ശരിവ് കൂടി ചെയ്യുന്നു കോടതി. മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ പെരിയാറിന്റെ ദുർഗതി, കെ സുധാകരന്റെ കുറ്റമുക്തി, അങ്ങനെ ഒരു വാർത്താ ദിവസത്തിൽ ഇന്ന് സംഭവിച്ചതിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യ വാർത്തയിലേക്കാണ്, പെരിയാറിൽ മീനുകളുടെ കൂട്ടക്കുരുതി. പെരിയാറിൽ മീനുകളുടെ കൂട്ടക്കുരുതിക്ക് കാരണം വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞതാണെന്ന് ഫിഷറീസ് സർവകലാശാലയിലെ വിദഗ്ധർ. ജലോപരിതലത്തിൽ രാസമാലിന്യങ്ങൾ അടങ്ങിയ പാട രൂപപ്പെട്ടു. അതെങ്ങനെ സംഭവിച്ചു എന്നതിൽ വിശദ പരിശോധന ആവശ്യമാണ്. പെരിയാറിൽ ആലുവയ്ക്കടുത്ത് എടയാർ, വരാപ്പുഴ, കോതാട് മേഖലകളിലാണ് ആയിരക്കണക്കിന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത്. മത്സ്യകർഷകർക്കും ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായി. ചത്തുപൊങ്ങിയ മീനുകളുമായി പഞ്ചായത്ത് ഓഫീസിലേക്കും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ചുമുണ്ടായി. ഓക്സിജൻ്റെ അളവ് ഭയങ്കര കുറവാണ്. ഞങ്ങൾ ഓക്സിജൻ നോക്കുമ്പം ഇപ്പം 2 PPM, അതായത് മില്ലിഗ്രാം പെർ ലിറ്റർ, ഭയങ്കര കുറവാണ്. മീനിനൊന്നും ജീവിക്കാൻ വരെ പറ്റില്ല. സർഫസ് തന്നെയാണ് അത്രയും കണ്ടത്. അപ്പം താഴത്തെ ഞങ്ങൾ ഓക്സിജൻ നോക്കിയപ്പം 1.4 PPM കാണിച്ചത്. അപ്പോൾ ആ അതുകൊണ്ട് തന്നെയാണ് മീൻ മുകളിൽ വന്നിട്ട്, എല്ലാ മീനുകളും നോക്കിയാൽ തന്നെ മനസ്സിലാവും, മുകളിൽ വന്ന് എയർ എടുക്കുന്ന സിറ്റുവേഷനാണ് കാണുന്നത്. അപ്പം ഓക്സിജൻ്റെ പ്രോബ്ലം മെയിനായിട്ടുണ്ട്. PH വലിയ രീതിയിൽ വേരിയേഷൻ കാണിക്കുന്നില്ല. ബാക്കി ഫർദർ ടെസ്റ്റ് നമ്മൾ മെറ്റൽ ഏതൊക്കെയാണ് പോയിസൺ ആയിട്ടുള്ളതെന്ന് ലാബിൽ ചെന്നിട്ടേ നോക്കാൻ പറ്റുള്ളൂ. പഞ്ചായത്ത് സബ്സിഡിയോടുകൂടി സർക്കാരിന്റെ സബ്സിഡി നടത്തുന്ന ഒരു പദ്ധതിയാണ് കൂടുകൃഷി. എല്ലാ മത്സ്യകർഷകരുടെയും ഒരു ജീവിത മാർഗമാണ് ഇപ്പോൾ നശിച്ചു പോയിരിക്കുന്നത്. വർഷാവർഷങ്ങളിൽ ഓരോ കാലം മഴക്കാലം തുടങ്ങുമ്പോൾ ഈ കമ്പനികളിൽ നിന്ന് അനധികൃതമായിട്ട് ഒഴുക്കുന്ന വെള്ളത്തിന്റെ ദൂഷ്യഫലമാണ് ഈ കാണുന്നത്. വരാപ്പുഴ കടമക്കുടി മേഖല മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ളത്. മത്സ്യകൃഷിയെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന 90% ആൾക്കാരുള്ള സ്ഥലങ്ങളാണ് വരാപ്പുഴ കടമക്കുടി. ഇവരെ ശരിക്കും ബാധിച്ചിട്ടുണ്ട് ഈ സംഭവം. വിനിത വിജി വിവരങ്ങളും വെച്ചിട്ടുണ്ട്. വിനിത, എന്തോ കൊടിയ വിഷമാണ്, അത് ബാധിക്കുന്നത് മത്സ്യങ്ങളെ മാത്രമല്ല, ആ തീരദേശത്ത് അതിനെ ആശ്രയം ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ കൂടിയുണ്ടല്ലോ. അപ്പോൾ ഒരു ഗുരുതരമായ, സർക്കാർ, സംസ്ഥാന സർക്കാർ നേരിട്ട് ശ്രദ്ധ പതിപ്പിക്കേണ്ട അതിഗുരുതരമായ ഒരു പ്രശ്നം ആ തീരത്ത് സംഭവിക്കുകയാണ്. വിനിത, തീർച്ചയായും ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വരാപ്പുഴയിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ പോകുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ഇപ്പോഴും ആ മീനുകൾ ഇങ്ങനെ ചത്തുപൊങ്ങി ആ ഭാഗങ്ങളിലേക്കൊക്കെ തന്നെ കിടക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഇങ്ങനെ മീനുകൾ, അതിപ്പോഴും ഈ ഒരു വലിയൊരു രൂക്ഷമായിട്ടുള്ള ഗന്ധം ഉൾപ്പെടെ ഇപ്പോഴും ഈ മേഖലകളിലുണ്ട്. ഈ മീനുകളൊക്കെ ഇങ്ങനെ ചത്തുപൊങ്ങി കിടക്കുകയാണ്. ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പോ ഒന്നും തന്നെ ഈ അധികൃതരുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇന്നലെ രാത്രി 8:30 ഈ എടയാറിൽ നിന്നുള്ള രാസമാലിന്യം പെരിയാറിലേക്ക് ഒഴുക്കിവിട്ടത്. തുടർന്ന് ആ പെരിയാറിന്റെ കൈവഴികളിലുള്ള പുഴകളിലേക്കൊക്കെയുള്ള മീനുകളുടെ അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട്. കൂടുതൽ മത്സ്യസമ്പത്തൊക്കെ ഉള്ളൊരു മേഖലയാണ് ഇവിടെ. കൂടുകൃഷി അടക്കം നടത്തിയ കർഷകരുണ്ട്. ഇന്ന് രാവിലെയോടുകൂടിയാണ് പലരും ഈ മേഖലകളിലേക്കൊക്കെ വരുമ്പോൾ രൂക്ഷമായിട്ടുള്ളൊരു ഗന്ധം ഉണ്ടാകുന്നു. പിന്നീട് നോക്കുമ്പോഴാണ് മീനുകൾ ഇങ്ങനെ കൂട്ടമായി ചത്തുപൊങ്ങി കിടക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ഇപ്പോഴും ആ പല മേഖലകളിലേക്കും നമുക്ക് ആ മീനുകൾ ഇങ്ങനെ കിടക്കുകയാണ്, ഇങ്ങനെ ചത്തുപൊങ്ങി ഇങ്ങനെ കിടക്കുകയാണ്. ഈ ഓക്സിജന്റെ അളവ് അത് അപകടാവസ്ഥയ്ക്കും താഴെ മാത്രം എന്നാണ് കുഫോസിലേക്കുള്ള അധികൃതർ ഇവിടെ എത്തിയപ്പോൾ. വലിയ ഒരു മീനാണ്, അതും ഇങ്ങനെ ചത്തുപൊങ്ങി ഇങ്ങനെ കിടക്കുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ പല മേഖലകളിലും കൂട്ടമായി മീനുകൾ ചത്തുപൊങ്ങി കിടക്കുകയാണ്. പെരിയാറിന്റെ തീരങ്ങളിലേക്കുള്ള എല്ലാ ഈ കൈവഴികളിലേക്കുള്ള പുഴകളിലേക്കൊക്കെ തന്നെ ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ ഞാൻ ഈ വരാപ്പുഴയിലാണുള്ളത്. ഇവിടെയൊക്കെ രാവിലെയോടുകൂടി മീനുകൾ ഇങ്ങനെ ചത്തുപൊങ്ങിയിരുന്ന കുറേ കുട്ടികളൊക്കെ ഉണ്ട്. അവർ നമ്മളിവിടെ എത്തിയപ്പോൾ അവരിങ്ങനെ പറയുകയായിരുന്നു, രാവിലെ വലിയ ഗന്ധമുണ്ടായിരുന്നു, രാവിലെ മണമുണ്ടായിരുന്നു അല്ലേ? അങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത് അല്ലേ? അപ്പൊ മീനുകൾ ഇങ്ങനെ ചത്തുപൊങ്ങി കിടക്കുകയായിരുന്നു. ഇങ്ങനെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ, കുട്ടികളാണ്, അവർ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ പറയുകയായിരുന്നു, അതിന് വലിയ ഗന്ധമുണ്ടായിരുന്നു, രാവിലെ എത്തി നോക്കിയപ്പോൾ മീനുകളൊക്കെ ഇങ്ങനെ പുഴയിൽ ഇങ്ങനെ ചത്ത് കിടക്കുകയാണ്. ഇവർ പലരും കുട്ടികളാണ്, അവർ ഈ വെക്കേഷൻ ആ സമയത്തൊക്കെ ഇവിടെ എത്തി ഇങ്ങനെ ചൂണ്ടയൊക്കെ ഇടാറൊക്കെ പതിവാണെന്ന് പറയുന്നു. പക്ഷേ ഈ വലിയ മീനുകൾ ഉൾപ്പെടെ ഇങ്ങനെ പുഴയിൽ ചത്തുപൊങ്ങി കിടക്കുന്നൊരു അവസ്ഥയാണുള്ളത്. ഇതിനിടയിൽ ഈ ചത്ത മീനുകൾ വിൽപ്പനയ്ക്കൊക്കെ എത്തിച്ച ചില ആളുകൾ കൂടി ഉണ്ടായിരുന്നു. വരാപ്പുഴയിലൊക്കെയാണ് സമാനമായിട്ടുള്ള സംഭവങ്ങൾ നടന്നത്. അവർക്കെതിരെയൊക്കെ അധികൃതർ കൃത്യമായിട്ടുള്ള നടപടി കൂടി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതുപോലെ. തീർച്ചയായും വലിയൊരു അനാസ്ഥ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ രാസമാലിന്യം രാത്രിയോടുകൂടി പുഴയിലേക്ക് ഒഴുക്കിവിടുന്നു. ഈ പുഴ കേന്ദ്രമാക്കി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് എറണാകുളത്ത്. അത് ഒരു ജീവിതം. അവിടെയുള്ള ഒരു സുഹൃത്തിനെ വിളിക്കുമ്പോൾ ആ സുഹൃത്ത് പറയുന്നുണ്ടായിരുന്നു, 10 മിനിറ്റ് അതിന്റെ തീരത്ത് നിന്ന് കഴിഞ്ഞാൽ തലവേദന എടുക്കുന്ന തരത്തിൽ ഗന്ധമാണെന്ന് പറയുന്നു. എന്തോ വല്ലാത്തൊരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാവുന്നു, അത് ശരിയാണോ, അങ്ങനെയുണ്ടോ?
ആ തീർച്ചയായും ഹാഷ്മി, അത് തന്നെയാണ്. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ആ മീനിന്റെ ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു സാധാരണ നിലയിൽ ആ ചത്ത് വീണ ഒരു മീനെ പോലെ അല്ല, നമുക്കത് അതിലേക്ക് പോകുമ്പോൾ ദാ നമുക്ക് ആ കാണാൻ കഴിയുന്നു. ആ മീനിന്റെ ഒരു അവസ്ഥയാണിത്. അതായത് ഈ രാസമാലിന്യം ശ്വസിച്ച് ആ വെള്ളത്തിൽ കിടന്ന ചത്ത മീനിന്റെ ഒരു അവസ്ഥയാണിത്. ഇതിന്റെ വലിയ രീതിയിലേക്കുള്ള ഒരു ഗന്ധം ഉൾപ്പെടെ ഈ മേഖലയിലുണ്ട്. മീനുകൾ ഇങ്ങനെ കൂട്ടമായി ചത്ത് പൊങ്ങി കിടക്കുകയാണ്. അത് ഈ കാണാൻ കഴിയുന്ന പോലെ തന്നെ നമ്മൾ ഒരുപക്ഷെ അത് ഏറ്റവും വിവരിക്കാൻ കഴിയുന്നത് ഈ പഴക്കമേറിയ മീനുകൾ. നമുക്ക് കടയിലൊക്കെ ചില ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിയിലേക്കുള്ള ആളുകൾ വരുമ്പോൾ അവർ പിടികൂടുന്ന മീനുകളുണ്ട്. അതിങ്ങനെ പഴക്കമേറിയ മീനുകൾ ഒരു രൂക്ഷഗന്ധമോടെ ഈ കണ്ണൊക്കെ പുറത്തു വന്ന അങ്ങനെയുള്ള ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ തന്നെയാണ് ഈ മീനുകളൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. രൂക്ഷമായിട്ടുള്ള ഗന്ധമുണ്ട്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ മേഖലകളിലേക്കൊന്നും നമുക്ക് അധിക സമയം നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ രൂക്ഷമായിട്ടുള്ള ഗന്ധമുണ്ട്. മീനുകൾ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ചത്ത് പൊങ്ങി അതിങ്ങനെ കിടക്കുകയാണ്. അതിന്റെ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഈ മേഖലയിലുള്ള ആളുകൾ പറയുന്നു. ശുസിയാർ നീലാണ് വിളിച്ചിരുന്നു. ശുസിയാർ നീലാണ്, ഇത് പെരിയാറിലെ മീനുകൾ ചത്തുപോകുന്ന ഇത് ആദ്യമല്ല. ഇപ്പൊ 2024 തന്നെ ഒരു ഏറ്റവും ചുരുങ്ങിയത് 6-7 തവണ മീനുകൾ ചത്തുപോകുന്നുണ്ട്. ഇതിപ്പോ ഒരു മത്സ്യസമ്പത്തിനെ ഒന്നാകെ നശിപ്പിക്കും വിധം കൂട്ടത്തോടെ ചത്തുപൊങ്ങുമ്പോഴാണല്ലോ അത് ഒരുപക്ഷെ ഇത്ര വലിയ ചർച്ചയാകുന്ന വാർത്തയാവുന്നത്. അപ്പോ രാസമാലിന്യം ഏതളവിൽ എത്ര വേണേ ആർക്ക് വേണേ ഒഴുക്കാം, മലിനീകരണ നിയന്ത്രണ ബോർഡൊക്കെ അവിടെ കണ്ണും പൊത്തി കാത്തു നിൽക്കും. കേൾപ്പോരും കേഴിവുമില്ലാത്ത നാഥനില്ലാ കളരി എന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥയാണെന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ സിആർ? ഒരവസ്ഥ അത്, ഒരു സംശയമില്ല ഹാഷ്മി, ഒരു സംശയമില്ല. 25 വർഷമായി പെരിയാറിൽ 250 കമ്പനികൾ നിരന്തരം പെരിയാറിലേക്ക് അതിന്റെ കൈവഴികളിലേക്ക് തോടുകളിലേക്ക് 110 പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് പറയുന്ന വിഷമാലിന്യങ്ങൾ, ഏറ്റവും അപകടകരമായ വിഷമാലിന്യം, ഹസാർഡസ് കെമിക്കൽസ് എന്ന് പറയുന്ന അടക്കം വിടുന്നു. ന്യൂക്ലിയർ വേസ്റ്റ് വിടുന്നു, കീടനാശിനി വേസ്റ്റ് വിടുന്നു. ഇതൊന്നും അറിയാത്തതല്ല. സുപ്രീം കോടതി 2000 കൃത്യമായി ഇത് സംബന്ധിച്ച് മോണിറ്ററിംഗ് നടത്തുകയും ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയും, കോളിൻ ഗോൺസാൽവസ് അഡ്വക്കേറ്റ് കോളിൻ ഗോൺസാൽവസിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റിയെ നിയോഗിക്കുകയും ആ കമ്മിറ്റി ഇവിടെ ഒന്ന് പഠിച്ച് ഈ കമ്പനികൾക്കൊന്നും തന്നെ എഫ്ലുവൻ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ശരിയായി പ്രവർത്തിക്കുന്നില്ല, ഇവരുടെ എല്ലാം കുഴലുകൾ പെരിയാറിലേക്ക് വച്ചിട്ടുണ്ട് എന്ന് പറയുകയും ഇവിടെ ലോക്കൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയെ ഇവിടെ നിയോഗിക്കുകയും പരിശോധിക്കുകയും അവർ ഈ കമ്പനികൾ മുഴുവൻ സന്ദർശിച്ചു. അതിന്റെ അവിടേക്കുള്ള അസംസ്കൃത കെമിക്കൽസ് എന്തൊക്കെയാണ്, അവിടുന്ന് പുറത്തുവിടുന്ന കെമിക്കൽസ് എത്രയാണ്, വെള്ളം എത്രയാണ് എടുക്കുന്നത്, എങ്ങോട്ടാണ് വിടുന്നത്, ഇതൊക്കെ കൃത്യമായ കണക്ക് നമ്മുടെ നാട്ടിലുണ്ട്. സുപ്രീം കോടതിക്ക് അവർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്, നമുക്ക് ലോക്കൽ കോടതിക്കുണ്ട്. പലവട്ടം സുപ്രീം കോടതി കമ്പനികൾ അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ അത് തൊഴിലിന്റെ പ്രശ്നമാവാം, തൊഴിലാളിയുടെ പ്രശ്നമാവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് വലിയ തോതിൽ ഇതിനെ തടഞ്ഞത് നമ്മുടെ നാട്ടിലെ മാറി മാറി വരുന്ന സർക്കാരുകളാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഹാഷ്മി നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ അതിനെ പൊല്യൂഷൻ ബോർഡ് എന്നാണ് വിളിക്കുക. പൊല്യൂഷന് ബോർഡ് വയ്ക്കുന്ന ഒരു കമ്പനിയാണ്. വലിയ തോതിലുള്ള അഴിമതി അവരുണ്ട്. ഏലൂരൊക്കെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ജോലി കിട്ടാൻ വേണ്ടി വലിയ തോതിൽ പണം മുടക്കേണ്ടി വരുന്നുണ്ട് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. കാരണം അവിടെ ജോലി കിട്ടിയാൽ മതി, പിന്നെ നിങ്ങൾ ലോട്ടറി അടിച്ച പോലെയാണ്. അത്തരത്തിൽ വലിയ അഴിമതി നടക്കുന്നു. ട്രേഡ് യൂണിയൻകാർ ഒറ്റക്കെട്ടായി നിന്ന് കമ്പനി മുതലാളിമാർക്കൊപ്പമാണ്. ഇപ്പൊ അവിടെ പൂട്ടിപ്പോയ ചില കമ്പനിയുണ്ട്, ബിനാനി സിങ് പോലെയുള്ള കമ്പനികൾ. അവര് പോലും വലിയ മാലിന്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതൊന്നും അല്ലാതെ മലിനീകരണ പ്രശ്നമല്ലാതെ തന്നെ പല കമ്പനികളും പൂട്ടി. HIL ഏതാണ്ട് പൂട്ടാറായിരിക്കുന്നു. IRE ഏതാണ്ട് വലിയ താമസമില്ലാതെ പൂട്ടും. എന്ന് പറഞ്ഞാൽ ഈ കമ്പനികൾ വലിയ തോതിൽ മാലിന്യം ഒഴുക്കിക്കൊണ്ടിരുന്നിട്ടും എല്ലാവരും അറിഞ്ഞിട്ട് സുപ്രീം കോടതി മുതൽ താഴേക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വരെ എല്ലാവരും അറിഞ്ഞു. എടയാർ എന്നൊക്കെ വിടുന്ന മാലിന്യങ്ങളുടെ കണക്കില്ല. ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടത്തോടെ മത്സ്യങ്ങൾ ചാവുമ്പോൾ നാം വല്ലാതെ വിഷമിക്കുന്നുവെങ്കിൽ അതിനർത്ഥം ഈ വിഷം കുറേശ്ശെ കുറേശ്ശെയായി പെരിയാറിലെ വെള്ളത്തിലുണ്ട്, ചുറ്റുപാടും പടരുന്നുണ്ട്. അവിടുത്തെ കോഴിമുട്ടയിൽ POP ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കോഴി തിന്നുന്ന മണ്ണിൽ, കോഴി തിന്നുന്ന തിന്നിട്ട് അതിന്റെ മുട്ടയിൽ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് കണ്ണടച്ച് നമ്മൾ ഇരിക്കുകയാണ്. ഇനി ഇതിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ, പറയാൻ പോകുന്ന ആളുകൾ വിദേശ ഏജന്റുമാരാണ്, വിദേശ പരിസ്ഥിതി സംഘടനകൾ പണം വാങ്ങുന്നവരാണ്, അത് മാത്രമല്ല ഇവര് തീവ്രവാദികളാണ് എന്ന് വരെ പറഞ്ഞ് അവരെ വരട്ടുകയും അവർക്കെതിരെ ബോർഡ് വെക്കുകയും അവർക്കെതിരെ ഇല്ലാത്ത പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇതാണ്. ഇപ്പൊ നമ്മൾ മാസപ്പടിയെ കുറിച്ച് ചർച്ച ചെയ്തല്ലോ ഒരുപാട്. യഥാർത്ഥത്തിൽ ഒരു മാസപ്പടിയൊന്നും അല്ല ഏലൂരുള്ളത്. ഓരോ കമ്പനിക്കും അവിടെ മാസപ്പടിയുണ്ട്. അത് വാങ്ങുന്ന ആളുകളുണ്ട്, അത് ട്രേഡ് യൂണിയൻ നേതാക്കളുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. ഈ മാസപ്പടി ശരി, കൃത്യമായി പറഞ്ഞാൽ ഈ മാസപ്പടി കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേർ, അല്ലെങ്കിൽ സുഖമായി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിന്റെ ബലത്തിൽ 45 ലക്ഷം മനുഷ്യർ കുടിക്കുന്ന കുടിവെള്ളം, അത് എവിടെ വരെ മലിനമായിട്ടുണ്ടെന്ന് ചൊവ്വര മഹിളാലയത്തിൽ നിന്ന് നമ്മുടെ കൊച്ചിക്കൊക്കെ വെള്ളം എടുക്കുന്ന അവിടുന്ന് അവിടെ വരെ മലിനമായിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്.
എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് ഏത് വിഷമാണെന്ന് അറിയില്ല, ഇപ്പോഴും അറിയില്ല, ഓക്സിജന്റെ അളവ് കുറവാണെന്നേ അറിയൂ, ഏത് വിഷമാണെന്ന് അറിയില്ല. മീനുകൾ എന്ന് പറഞ്ഞാൽ മീനുകൾ ഇനി അവിടെ ചിലപ്പോൾ വീണ്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും. പക്ഷേ ഈ വിഷവെള്ളം കുടിക്കേണ്ടി വരുന്ന മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യരെ കൂടെ കൂട്ടക്കുരുതിയാണ് അവിടെ ഉണ്ടാവാൻ പോകുന്നത്, അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. കിരൺ മത്സ്യകൃഷി ചെയ്യുന്ന ആളാണ്, കിരണിലേക്ക് പോകുന്നു. കിരൺ, നിങ്ങൾക്കുണ്ടായ നഷ്ടം വലിയ നഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത ഒരു കൃഷി ഇറക്കാൻ കഴിയുമോ എന്ന രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്ന വിധമുള്ള നഷ്ടമാണ്. ഇനി ആ ജോലി തുടരാൻ കഴിയുമോ യഥാർത്ഥത്തിൽ കിരൺ? തൽക്കാലം കഴിയാൻ പറ്റൂല, സാമ്പത്തിക അത്ര ബുദ്ധിമുട്ടാണ്. ലോണൊക്കെ എടുത്താണ് ഇപ്പൊ ചെയ്തത്. എനിക്ക് തന്നെ 400,000 രൂപയോളം നഷ്ടം വന്നിട്ടുണ്ട് ഇപ്പൊ മീൻ ചത്തുപോയിട്ട്. ഈ ലോൺ അടച്ചിട്ടല്ലേ അടുത്ത ലോൺ എടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ എന്ത് സംഭവിച്ചതെന്നാണ് പറയുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ആദായം വേണം അടുത്ത വിത്തിറക്കാൻ, അല്ലെ അടുത്ത അടുത്ത മത്സ്യക്കുഞ്ഞുങ്ങൾ ഇറക്കാൻ. അപ്പൊ ആ ചെയിൻ പൊളിഞ്ഞു, ലാഭം കിട്ടിയിട്ട് വേണം അടുത്ത മത്സ്യക്കുഞ്ഞുങ്ങൾ ഇറക്കാൻ. ലാഭമല്ല, ലാഭം കിട്ടിയില്ലെങ്കിലും മുതലുണ്ടാവുമല്ലോ, മുടക്കണ മുതലുണ്ടാവും. അപ്പൊ ഇനി തുടങ്ങണമെങ്കിൽ അടിയന്തരമായ സർക്കാർ സഹായം ഇല്ലാതെ ഇനി ആ ജോലി ചെയ്യാൻ കഴിയില്ല അല്ലെ കിരൺ? ചെയ്യാൻ കഴിയില്ല. ഓക്കെ, താങ്ക് യു കിരൺ. എന്തായാലും കിരൺ മാത്രമല്ല, കിരണിനെ പോലെയുള്ള ഒരുപാട് കൂട് കൃഷി നടത്തുന്ന ഒരുപാട് മത്സ്യത്തൊഴിലാളികളാണ് ലക്ഷങ്ങൾ. എല്ലാവരും ലോൺ എടുത്തും കടമെടുത്തും ഒക്കെ തുടങ്ങിയതാണ്. അവരെ മൊത്തത്തിൽ ബാധിച്ച ഒരു പ്രശ്നമാണ്. സർക്കാർ അടിയന്തര ഇടപെടണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. എന്നാൽ മാത്രമേ അവർക്ക് അവരുടെ ജീവനോപാധി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. വിനിത വിജയ് തുടരുന്നു. വിനിത, ഇപ്പോൾ കിരൺ സംസാരിക്കുന്നു. കിരണിനെ പോലെയുള്ള കുറേ അധികം ആളുകൾ അപ്പുറത്തെ കടമക്കുടി മേഖലകളിലൊക്കെ നമുക്ക് പോകുമ്പോൾ കാണാമല്ലോ, ഈ പെട്ടി എന്താണ് കൂട് വെച്ച് മത്സ്യകൃഷി നടത്തുന്ന പാവങ്ങളായ, അതുകൊണ്ട് ജീവിക്കുന്ന ജീവനോപാധികളായ ഒരുപാട് പേർ. അപ്പോൾ നിമിഷ നേരം കൊണ്ട് ഒഴുകിയെത്തിയ ഈ വിഷവെള്ളത്തിൽ ഒലിച്ചു പോയത് അങ്ങനെ നൂറുകണക്കിന് മനുഷ്യരുടെ ജീവനോപാധി കൂടിയാണ്. വിനിത. തീർച്ചയായും ഹഷ്മി, അങ്ങനെ തന്നെയാണ്. മീനുകൾ മാത്രമല്ല, ഈ പുഴയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുടെ ജീവന ഉപാധികൾ തന്നെയാണ് ഒലിച്ചുപോയെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം എന്താ, വീണ്ടും നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ വീണ്ടും ഇങ്ങനെ മീനുകൾ ഇങ്ങനെ ഈ ഒഴുക്കിലൊക്കെ പെട്ട് പലയിടങ്ങളിൽ ചത്തുപൊങ്ങിയ മീനുകളൊക്കെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലകളിലേക്കൊക്കെ ഇങ്ങനെ ഒഴുകി വരികയാണ്. ഇനി ഹഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ പുഴയൊക്കെ ജീവിതോപാധിയായി ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി ആളുകളാണ് എറണാകുളം ജില്ലയിലൊക്കെ തന്നെ താമസിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് ഇരുന്ന ആളുകൾ ചൂണ്ട ഇട്ട് മീൻ പിടിക്കാറുണ്ട്. ഈ മീനുകളൊക്കെ ചെറിയ കടകളിലേക്കൊക്കെ കൊണ്ടുകൊടുത്ത അവർ അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട്. ഒപ്പം തന്നെ നേരത്തെ നമ്മളോട് സംസാരിച്ച അദ്ദേഹത്തെ പോലെ ഈ കൃഷി നടത്തുന്ന ആളുകളുണ്ട്, കൂട് കൃഷിയും ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ന് ഇതൊക്കെ വീണ്ടും തുടരാൻ കഴിയും, വീണ്ടും ഇതൊക്കെ എന്ന് പുനരാരംഭിക്കാൻ കഴിയുമെന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. കാരണം വലിയൊരു ആശങ്കയിൽ തന്നെയാണ്. നമുക്ക് ആ വെള്ളത്തിലേക്കൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ പാട പോലെ ഇങ്ങനെ ആ വെള്ളത്തിന്റെ പ്രതലത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ അത് ഈ രാസമാലിന്യം ത്തിൽപ്പെട്ടതാണോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഈ പൊതുവേ ഈ പുഴകളിലൊക്കെ ഒരു തെളിഞ്ഞ വെള്ളമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നെങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അതങ്ങനെയല്ല കാണുന്നത്. ഒരു തെളിഞ്ഞ പാട പോലെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന് മുകളിലായി മത്സ്യങ്ങൾ ഇങ്ങനെ ചത്തുപൊങ്ങി ഒഴുകുകയാണ്. ആളുകൾക്ക് വലിയ രീതിയിലേക്കുള്ള ആശങ്കയുണ്ട്. കാരണം ഈ പുഴയിൽ നിന്നൊക്കെ ഇനി എത്ര നാൾ കഴിയുമ്പോൾ അവർക്ക് വീണ്ടും ആ മത്സ്യബന്ധനം നടത്താൻ കഴിയും, വീണ്ടും ആ കൃഷി ആരംഭിക്കാൻ കഴിയും എന്നിങ്ങനെയൊക്കെയുള്ള വലിയൊരു ചോദ്യം അതിങ്ങനെ ബാക്കി നിൽക്കുക തന്നെയാണ്. പിന്നെ ആ രാസമാലിന്യം അതിൻ്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ട് എന്നതിനുള്ള ഉദാഹരണം എന്താ, ഇവിടെ ചത്ത് കിടക്കുന്ന ആ മീൻ, ആ ചത്ത് കിടക്കുന്ന ആ മീനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഇവിടെയുള്ള ഫിലോപ്പി കളഞ്ചി എന്നൊക്കെയാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ആ മീനിൽ നമ്മൾ പൊതുവേ കാണുന്ന ഒരു നിറമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രൂപമോ രീതിയോ ഒന്നുമല്ല. എത്രത്തോളം തീവ്രതയാണ് ആ മീനിനുള്ളത്, ആ രാസമാലിന്യത്തിനുള്ളത് എന്ന് നമുക്ക് ഒരുപക്ഷെ ആ മീനിൽ നോക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത്രയും കൊടിയ രാസമാലിന്യം ഈ വെള്ളത്തിൽ വരുമ്പോൾ ഇത് ഇനി ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ കഴിയുമോ, ഇവിടെ നിന്നുള്ള മീനുകൾ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുമോ, നിങ്ങളൊക്കെ ഉള്ളൊരു ചോദ്യമുണ്ടോ? ഇതൊക്കെ അവരെ മുൻപിൽ വലിയൊരു ആശങ്കയിലേക്ക് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിലേറ്റവും പ്രധാനമായും ഈ കുഫോസിലേക്കുള്ള അധികൃതർ വന്ന് പരിശോധന നടത്തിയിട്ട് അവർ പറഞ്ഞത് ഈ സ്വാഭാവികമായിട്ടും അപകട നിലയ്ക്ക് ഏറ്റവും താഴെ നിൽക്കുന്ന ഒരളവ് ഓക്സിജൻ ഉണ്ട്. അതിലും വളരെ താഴെയാണ് ഈ പുഴയിലെ ഈ രാസമാലിന്യം പെട്ടതിന് ശേഷമുള്ള ഒരു ഓക്സിജന്റെ അളവ് എന്നുള്ളതാണ്. എന്താണെങ്കിലും വിശദമായിട്ടുള്ള പഠനം, നേരത്തെ സിആർക്ക് സൂചിപ്പിച്ചതുപോലെ അത്തരം കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള പഠനം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള നടപടി കൂടിയാണ് ഈ ഘട്ടത്തിൽ വേണ്ടത്. ഹാഷ്മി, വിനിത വിജയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അങ്ങനെ നടപടി ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് സംശയകരമാണ്, അതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. കാര്യം ഇതിനു മുമ്പും ഇത്തരത്തിൽ വിഷമാലിന്യം ഒഴുക്കുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. ഇതിനു മുൻപും മീനുകൾ ചത്തു പൊങ്ങിയിട്ടുണ്ട്. ഇതിനു മുമ്പും സമാനമായ പ്രശ്നങ്ങൾ അവിടെ ഈ വർഷം മാത്രം കുറേയധികം തവണ പുഴ കറുത്തിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ കറുത്ത പുഴയുടെ തീരത്ത് നിന്ന് അവരുടെ സങ്കടങ്ങളല്ലാതെ അങ്ങനെ അത് അധികാരികളുടെ കാതിൽ ബുദ്ധിരകരണങ്ങളിൽ പതിക്കലാണ് പതിവ്. ഇക്കുറിയും ഈ വാർത്തയുടെ ശ്രദ്ധ മാറിക്കഴിഞ്ഞ് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ, കാത്തിരുന്ന് കാണാം. വധശ്രമ കേസിൽ കെ സുധാകരൻ കുറ്റമുക്തൻ.
ഇ പി ജയരാജന്റെ വധശ്രമ കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി. കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന സുധാകരന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. സുധാകരനെതിരെ ചുമത്തിയ ഗൂഢാലോചന കുറ്റം ഇതോടെ ഇല്ലാതായി. നിരപരാധിത്വം ബോധ്യപ്പെട്ടതിൽ സന്തോഷം എന്നായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം. തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള സി പി ഐ എം പദ്ധതി തകർന്നെന്നും കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞു. ഇല്ലാത്ത കുറ്റത്തിന് പ്രതിയാക്കി എന്നെ ഒരു ക്രിമിനലാക്കി, ക്രിമിനൽ ലീഡറാക്കി എന്നെ രാഷ്ട്രീയത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ച ഇടതുപക്ഷത്തിൻ്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ നയങ്ങൾ, ആ നയങ്ങൾക്കെതിരെയുള്ള തിരിച്ചടിയാണ് ഇന്നത്തെ കോടതിയുടെ വിധി. എനിക്ക് ഒരു മോചനം കിട്ടിയ ഒരു വിധിയാണ് ഈ വിധി. ആരോട് പറയാൻ? പാപം ഇ പി. സർക്കാർ അപ്പീൽ നൽകണം എന്ന് ഇ പി ജയരാജൻ ആവശ്യപ്പെടുകയാണ്. കോടതി വിധിയോടെ സുധാകരൻ കുറ്റമുക്തനാകില്ല എന്ന് പറയുന്നു ഇ പി. എൻ്റെ ഭാഗം കോടതിയെ ബോധ്യപ്പെടുത്താൻ, തെളിവുകൾ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീലിന് സാധിച്ചോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കേസ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ഇനി സുപ്രീം കോടതിയുണ്ട്. കേരള ഗവൺമെൻറ്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യണം. നിയമപരമായ നടപടികൾ ഞാനും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം സുധാകരൻ പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുള്ള ആളാണ്. ഹൈക്കോടതി വിധി സ്വാഗതാർഹമെന്ന് പറയുകയാണ് പ്രതിപക്ഷ നേതാവ്. ഹൈക്കോടതി വിധി വളരെ സ്വാഗതാർഹമാണ്. കെ സുധാകരനെ മാത്രമല്ല സി എം വി രാഘവനെയും അന്ന് അതിനകത്ത് പെടുത്താൻ നോക്കി. അത് തെറ്റായിരുന്നു. രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി രാഷ്ട്രീയ നേതാക്കളെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കാൻ നടത്തിയ സി പി എമ്മിൻ്റെ ഗൂഢാലോചനയായിരുന്നു അതിൻ്റെ പിന്നിലെന്ന് ഇപ്പോൾ വ്യക്തമായി. പ്രോസിക്യൂഷൻ ഞങ്ങൾ വയ്ക്കണ വക്കീലല്ലോ, പിണറായി വിജയൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണത്, അദ്ദേഹത്തിൻ്റെ വകുപ്പാണ്. അദ്ദേഹം പിണറായി വിജയനെ കുറ്റപ്പെടുത്തിയതായിരിക്കും. എന്തായാലും ഹൈക്കോടതി വിധി വളരെ വളരെ വ്യക്തമാണ്. അങ്ങനെ ഒരു ഗൂഢാലോചനയിൽ കെ സുധാകരന് യാതൊരു പങ്കുമില്ല എന്ന് വ്യക്തമാണ്. വിഷ്ണു സുരേഷുമുണ്ട്, സജോ ദേവസ്യം ചെയ്യുന്നുണ്ട്. അതേ സജോ, സജോ, കാലങ്ങൾക്ക് വർഷങ്ങൾക്ക് മുൻപ് കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ച ഒരു വെടിയുണ്ട, കാലങ്ങൾക്കിപ്പുറം ഒരു രാഷ്ട്രീയ വെടിയുണ്ടേ പുകയുകയാണോ വീണ്ടും? ഹാഷ്മി, വർഷങ്ങൾ നീണ്ട രാഷ്ട്രീയ വിവാദം, നിയമ പോരാട്ടം, അതിനൊക്കെ ഒടുവിലാണ്. ഇനിയും മേൽക്കോടതിയിൽ അപ്പീൽ സാധ്യതയൊക്കെ അവശേഷിക്കുമ്പോൾ പോലും കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാൻ കഴിയുന്ന ഒരു വിധി തന്നെയാണ്. അല്ലെങ്കിൽ രാഷ്ട്രീയമായി മാത്രമല്ല, ഇനി അങ്ങോട്ടേക്ക് എക്കാലവും കെ സുധാകരനെതിരെ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങളിൽ ഒന്നുമാണത്. അതിൽ സി പി ഐ എം, പ്രത്യേകിച്ച് ഇ പി ജയരാജൻ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹം ട്രെയിൻ യാത്രയ്ക്കിടെയാണ്, പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുത്ത് തിരികെ മടങ്ങും വഴി ട്രെയിൻ യാത്രയ്ക്കിടെയാണ് അദ്ദേഹത്തിന് വെടിയേൽക്കുന്നത്. കെ സുധാകരൻ നിയോഗിച്ച വാടക കൊലയാളികളുടെ സംഘമാണ് തന്നെ ആദ്യം അദ്ദേഹം പിണറായി വിജയനെ ലക്ഷ്യമിട്ടായിരുന്നു, പക്ഷേ തന്നെയാണ് കിട്ടിയത്. അങ്ങനെ വിക്രം ജാലിൽ, ശശിയും പേട്ട ദിനേശനും അടക്കം ആർ എസ് എസുമായി ബന്ധമുള്ള ക്വട്ടേഷൻ സംഘത്തെ തന്നെ കൊലപ്പെടുത്താൻ നിയോഗിച്ചു വന്നതായിരുന്നു. അതിൽ ഈ വിക്രം ജാലിൽ, ശശിയും പേട്ട ദിനേശനും ശിക്ഷിക്കപ്പെട്ടു. നേരത്തെ ഇത് ചെന്നൈ റെയിൽവേ പോലീസാണ് കേസെടുക്കുന്നത്. പിന്നെ ഈ സംഭവം ഉണ്ടായത് എന്ന മട്ടിൽ ആന്ധ്രാപ്രദേശിൽ വെച്ചാണ് ഇതിൻ്റെ വിചാരണയും മറ്റും നടന്നത്. അതിൽ രണ്ടുപേർ ശിക്ഷിക്കപ്പെട്ടു. പക്ഷേ പിന്നീട് ഇതിൻ്റെ ഗൂഢാലോചന അന്വേഷിക്കണം എന്നതായിരുന്നു ആവശ്യം. അതിന്മേൽ പിന്നീടുള്ള വിചാരണ നടപടികൾ സ്റ്റേ ചെയ്തു. അതിൽ കുറ്റമുക്തൻ ആക്കണമെന്നാവശ്യപ്പെട്ട് പിന്നീട് കെ സുധാകരൻ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. അതിൽ അദ്ദേഹത്തിനെതിരായ തെളിവുകൾ ഏതായാലും സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അത് ഇ പി ജയരാജനും അതേപടി പറയുന്നുണ്ട്. പ്രോസിക്യൂഷനും തൻ്റെ അഭിഭാഷകനും തെളിവുകൾ യഥാവിധം കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിന് കഴിഞ്ഞോ എന്നൊരു വാദവും ന്യായീകരണവും അതിന്മേൽ അപ്പീൽ പോകണം എന്നൊരാവശ്യം കൂടിയും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അതേസമയം കെ സുധാകരന്റെ പ്രതികരണം വളരെ കൃത്യമാണ്. തന്നെയും ഇല്ലായ്മ ചെയ്യാനുള്ള വലിയ ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായാണ് അങ്ങനെ ഒരു ആരോപണം തുടർച്ചയായി ഉയർത്തിക്കൊണ്ട് വരികയും അതിന്മേൽ പിന്നീട് സി പി ഐ എം അധികാരത്തിൽ വന്നപ്പോൾ കേസുകൾ ഉണ്ടാക്കുകയും ഗൂഢാലോചന കേസുകൾ ഉണ്ടാവുകയും അതിന്മേൽ അന്വേഷണവും വിചാരണ നടപടികളിലേക്കും ഒക്കെ കാര്യങ്ങൾ പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയ നീക്കത്തിനേറ്റ തിരിച്ചടി എന്നാണ് കെ സുധാകരൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നൊരു കാര്യം. സ്വാഭാവികമായും ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരാണ്. കാരണം കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഈ അക്രമ രാഷ്ട്രീയത്തിൻ്റെ, കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രത്തിലെ ഒരു നിർണായക ഏടായി തന്നെയും ഇ പി ജയരാജനെതിരായ വെടിവെപ്പ് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട പിടിവള്ളിയായി ഈ വിധി മാറുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അപ്പോഴും നിയമ പോരാട്ടത്തിനുള്ള സാധ്യത അവശേഷിക്കുന്നുണ്ട്. ഈ ഒരു വിധിയോടുകൂടിയും കെ സുധാകരൻ കുറ്റവിമുക്തനാക്കപ്പെടുന്നില്ല, തെളിവുകൾ യഥാവിധം കോടതിയിൽ എത്തിയില്ല എന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹം കുറ്റവിമുക്തനാക്കുന്നില്ല, അദ്ദേഹം ആ ആരോപണത്തിൽ നിന്ന് മാറി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്ന് വാദിക്കാൻ ശ്രമിക്കുകയാണ് സി പി ഐ എമ്മും, പ്രത്യേകിച്ച് ഇ പി ജയരാജനും. വിഷ്ണു സുരേഷ്. വിഷ്ണു, നമുക്കറിയാം ഇപ്പോൾ ഗൂഢാലോചന എന്ന് പറയുന്നത്
തെളിയിക്കാൻ കുറച്ച് പാടുള്ള സംഗതിയാണ്. ടി പി കേസിൽ അടക്കം നമ്മളിത് കണ്ട പല കേസുകളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ വിധി പ്രസ്താവത്തിൻ്റെ പകർപ്പ് വരുമ്പോൾ എന്തുകൊണ്ടാണ് ആ വിധിയിലേക്ക് കോടതി എത്തിയത് എന്നറിയാൻ കഴിയുന്നത്? വിഷ്ണു, ഹഷ്മി, ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ സിംഗിൾ ബെഞ്ചാണ് കെ സുധാകരനെ കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, നേരത്തെ തിരുവനന്തപുരം കോടതി ഈ സുധാകരന്റെ ഹർജി തള്ളുകയും തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ വീണ്ടും 2016 ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു സുധാകരൻ. നിലവിൽ ഈ വിധി പ്രസ്താവത്തിൽ വ്യക്തമായി പറയുന്നത്, ഗൂഢാലോചന സാധൂകരിക്കുന്ന ഒരു തെളിവും പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല, മറിച്ച് ഈ സുധാകരൻ തന്നെ കുറ്റവിമുക്തനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച എല്ലാ തെളിവുകളും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഈ വിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്ത് സുധാകരനും ഈ ഇ.പി. ജയരാജനെ വെടിവെച്ച രണ്ടുപേരും അവരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതെന്നായിരുന്നു ഇ.പി.യുടെ ആരോപണം. പക്ഷേ അത്തരത്തിൽ സാധൂകരിക്കുന്ന, തിരുവനന്തപുരത്ത് ഇവർ ഒരുമിച്ച് കൂടിയതിൻ്റെയോ അല്ലെങ്കിൽ ചർച്ച നടത്തിയതിൻ്റെയോ അതുമായി ബന്ധപ്പെട്ട് ഒരു തെളിവും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് ആയിട്ടില്ല എന്ന സിയാദ് റഹ്മാൻ ബെഞ്ച് വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയത്. കോൺഗ്രസിന് വലിയ നേട്ടമായി, പിടിവള്ളിയായി ഈ വിധിയെ ഉയർത്തിക്കാട്ടാനാകും. പക്ഷേ നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് ഇ.പി.യുടെ തീരുമാനം. ഇന്ന് നിയമമന്ത്രി പി. രാജീവുമായി ഇക്കാര്യം നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ ഇതിന്റെ വിധിപ്പകർപ്പിന്റെ കൂടുതൽ പൂർണ്ണ വിശദാംശങ്ങളെല്ലാം ലഭിച്ച ശേഷം സർക്കാർ ഈ വിഷയത്തിൽ ഒരു അനുയോജ്യ നടപടി എടുക്കും എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തുടർ നടപടിയുടെ ഭാഗമായി അപ്പീലിന് പോകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഹാഷ്മി. ഓക്കെ, അപ്പോൾ അന്ന് ആന്ധ്രയിലെ ഓങ്കോളിൽ തീവണ്ടിയിൽ വെച്ചുണ്ടായ ഒരു വധശ്രമം, വിക്രം ജാലിൽ ശശിയുടെ തോക്കിൽ നിന്ന് പുറപ്പെട്ടൊരു വെടിയുണ്ട, കാലങ്ങൾക്കിപ്പുറം വീണ്ടും അത് കേരള രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയായി തന്നെ നിൽക്കുകയാണ്. മെഡിക്കൽ കോളേജുകളിൽ ചികിത്സാ പിഴവ് തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ഉന്നതതല യോഗം വിളിക്കുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് നാളെ തിരുവനന്തപുരത്താണ് യോഗം. ദീപക് ദർമ്മം ചേരുന്നു. ദീപക്, 6 വിരൽ സർജറിക്ക് നാവിലെ ശസ്ത്രക്രിയ, ഒരു പാവം അമ്മ എന്താണ് കമ്പി മാറിപ്പോയി, ഡോക്ടർമാരല്ലെന്ന് പറയുമ്പോൾ പോലും പാവം അമ്മയുടെ കണ്ണുനീര് അവിടെ നിലനിൽക്കുന്നു. ഒരു കുഞ്ഞു മരിച്ചതിനെക്കുറിച്ച് തിരുവനന്തപുരത്ത് ആക്ഷേപം ഉയരുന്നു. ഈ ദിവസങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്ന ആരോപണങ്ങൾ ഉറപ്പായും നോക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്. ആരോഗ്യമന്ത്രി യോഗം വിളിക്കുന്നു അല്ലേ ദീപക്? മെഡിക്കൽ കോളേജുകളിലെ ചികിത്സാ പിഴവ് തുടർക്കഥയാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു യോഗം വിളിക്കുന്നത് ആരോഗ്യമന്ത്രി. മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ വിലയിരുത്താനാണ് മന്ത്രിയുടെ യോഗം. യോഗം നാളെ തിരുവനന്തപുരത്താണ്. ആരോഗ്യവകുപ്പ് സെക്രട്ടറി, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ തുടങ്ങിയ വകുപ്പ് മേധാവിമാർ പങ്കെടുക്കണം. ആലപ്പുഴ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, സൂപ്രണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരൊക്കെ യോഗത്തിൽ പങ്കെടുക്കണം എന്നും അറിയാൻ കഴിയുന്നു. ആ വാർത്തയിലേക്ക് എത്താം. എന്ന് പറഞ്ഞാൽ നേരത്തെ പറയുന്ന പോലെ അടിക്കടി ഉണ്ടാകുന്ന വീഴ്ചകൾ അത് ആവർത്തിക്കുമ്പോൾ അത് പരിഹരിക്കേണ്ടത് സർക്കാർ ഉത്തരവാദിത്തമാണ്. ആരോഗ്യമന്ത്രി അതിൽ എന്താണ് പ്രശ്നം എന്ന് പരിശോധിക്കാനുള്ള യോഗം വിളിക്കുന്നു. നല്ല കാര്യം, ഇടവേള. ഇപ്പോൾ കേരള സർവകലാശാല സെനറ്റ് നിയമനത്തിൽ ഗവർണർക്ക് ഹൈക്കോടതിയിൽ കനത്ത തിരിച്ചടിയാണ്. കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള 4 അംഗങ്ങളുടെ നാമനിർദ്ദേശം കോടതി റദ്ദാക്കി. സ്വന്തം നിലയിൽ നാമനിർദ്ദേശം നടത്താം എന്ന ഗവർണറുടെ വാദം കോടതി തള്ളി. 6 ആഴ്ചക്കകം പുതിയ നാമനിർദ്ദേശം നൽകാൻ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു. അതേസമയം സെനറ്റിലേക്കുള്ള സർക്കാരിൻ്റെ 3 നാമനിർദ്ദേശം ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. സെനറ്റുകളിലെ നിയമനാധികാരം നിയമസഭയ്ക്കാണ് തെളിയിക്കുന്ന വിധിയെന്ന് മന്ത്രി പി. രാജീവ് പറഞ്ഞു. അതിനിപ്പോ നല്ല വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അതിന്റെ വിശദാംശങ്ങൾ എനിക്ക് ലഭിച്ചിട്ടില്ല. നമ്മുടെ സർവകലാശാലകൾ രൂപീകരിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും സംസ്ഥാന ലിസ്റ്റിൽ 30 പ്രകാരം സംസ്ഥാന നിയമസഭകൾക്കാണ് അധികാരം. സർവകലാശാലയ്ക്ക് ചാൻസലറേ ഉള്ളൂ. അത് ഗവർണറായ ആളെ നമ്മൾ നിശ്ചയിക്കുന്നു. അത് നിയമസഭ നൽകുന്ന ഒരു അധികാരം മാത്രമാണ്. അതൊരു പരമാധികാര റിപ്പബ്ലിക്കാണ് എന്ന മട്ടിൽ നമുക്ക് കാണാൻ പറ്റില്ല. നിയമസഭയിലെ നിയമം പാസാക്കിയ നിയമം നൽകുന്ന അധികാരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സർക്കാർ നിലപാടുകൾക്കെതിരെയാണ് ഗവർണർ പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. സർവകലാശാലയെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് ഗവർണർ. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വളർത്തിയെടുക്കാതെ അതിന് വിരുദ്ധമായാണ് ഗവർണറുടെ പ്രവർത്തനമെന്ന് മന്ത്രി ആർ ബിന്ദു 24നോട് പ്രതികരിച്ചു. സമീപകാലത്തായിട്ട് എല്ലാ വിഷയങ്ങളിലും സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എതിരായിട്ടുള്ള നിലപാടാണ് ഗവർണർ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് സ്വീകരിച്ചു വരുന്നത്. അത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിയമസഭ ഏകാഭിപ്രായത്തിൽ പാസാക്കിയ ബില്ലുകൾ പോലും ഒപ്പിടാൻ വിസമ്മതിച്ചുകൊണ്ട് അതിപ്പോ പ്രസിഡന്റിന് അയച്ചു കൊടുത്തിരിക്കുകയാണ്. പല വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് ചാൻസലർ വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വളർത്തിയെടുക്കാനുള്ള പരിശ്രമത്തിൽ ഒപ്പം നിൽക്കേണ്ടുന്ന ചാൻസലർ പലപ്പോഴും അതിന് വിരുദ്ധമായ ദിശയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തകരാറുണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമായിട്ട് നിൽക്കണം.
എബിൻ ജോസ വാർത്തയുടെ ഒരു ചെയ്യുന്നത്. നെബിൻ, ആ പട്ടികയിലെ ഒന്നാം റാങ്കുകാരായ മെറിട്ടോറിയസ് ആയ അല്ലെങ്കിൽ കലാരംഗത്താണെങ്കിൽ അതിൽ ഏറ്റവും സമർത്ഥരായ കുട്ടികളെ എന്തിനു വെട്ടി എന്നതിന് ഇപ്പോഴും ഉത്തരമില്ലാതെ നിൽപ്പായിരുന്നു. അതുകൊണ്ടത് ഗവർണറുടെ ഒന്നാം തരം പിടിവാശിയാണ്, ദുർവാശിയാണെന്ന് സർക്കാരും സി പി എം ആരോപിക്കുന്നുണ്ടായിരുന്നു. അതിന് കിട്ടുന്ന തിരിച്ചടി കോടതി. എബിൻ, ഹഷ്മി, തീർച്ചയായും ഗവർണർക്ക് കനത്ത തിരിച്ചടിയാണ് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീണ്ട നിയമ പോരാട്ടം ഗവർണർ സർക്കാർ തലത്തിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരള സർവകലാശാലയിലേക്ക് ഗവർണർ നാമനിർദ്ദേശം നൽകിയ നാല് പേരുടെ നാമനിർദ്ദേശം റദ്ദാക്കിയിരിക്കുന്നത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെയാണ് ഉത്തരവ്. ഈ വിധി നാമനിർദ്ദേശം റദ്ദാക്കിയത് മാത്രമല്ല, സർക്കാർ ശുപാർശ ചെയ്ത 3 പേരുടെ നാമനിർദ്ദേശം ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഇതാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസം നൽകുന്നത്, ഗവർണർക്ക് തിരിച്ചടിയുമാകുന്നത്. നേരത്തെ കോടതി കണ്ടെത്തിയത് ഈ സർക്കാരിൻ്റെ ശുപാർശയില്ലാതെ ഇത്തരത്തിൽ ഗവർണർക്ക് ഈ നാമനിർദ്ദേശം നൽകാൻ സാധിക്കില്ല എന്നായിരുന്നു. അതോടൊപ്പം തന്നെ സർക്കാർ നിർദ്ദേശിച്ച 3 പേരുടെ നിയമനം അംഗീകരിക്കുകയും ചെയ്തു. ഏതായാലും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവർണർ സർക്കാർ പോരിൽ സർക്കാരിന് വലിയ വിജയമാണ് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. 6 പുതിയ ആളുകളുടെ നാമനിർദ്ദേശം നൽകാനാണ് ഹൈക്കോടതി ഗവർണർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഏതായാലും ഇത് ഏത് തരത്തിലാകുമെന്നാണ് ഇനി നോക്കിക്കാണ്ടത്. ഈ കാര്യത്തിൽ ഇപ്പോൾ സർക്കാരിന് അനുകൂലമായ വിധിയാണ്, ഗവർണർക്ക് തിരിച്ചടിയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, എബിൻ ജോസ് ആണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മെഡിക്കൽ കോളേജുകളിൽ ചികിത്സാ പിഴവ് തുടക്കതയാവുന്ന സാഹചര്യത്തിൽ ഉന്നതതല യോഗം വിളിക്കുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ്. നാളെ തിരുവനന്തപുരത്താണ് യോഗം. ദീപക് നർമ്മണമാണ് ആ വാർത്തയുടെ വിവരങ്ങൾ ചെയ്യുന്നത്. ദീപക്, ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളിൽ നമ്മൾ കാണുന്നതാണ് ഒന്നിനു പിന്നാലെ ഒന്നായി വരുന്ന അനാസ്ഥകളുടെ വാർത്ത. അതിൽ ആ കമ്പി മാറ്റിയിട്ടത് ഡോക്ടർമാർ വിശദീകരിക്കുന്നുണ്ടെങ്കിൽ കൂടെയും ദീപക്, അത് അഡ്രസ് ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ആരോഗ്യമന്ത്രി യോഗം വിളിക്കുന്നു. ദീപക്, ഹാഷ്മി, അത് തന്നെയാണ് യഥാർത്ഥത്തിൽ. ആരോഗ്യ വകുപ്പിലെ ചിലയിടങ്ങളിലെ പ്രശ്നങ്ങൾ വലിയ രീതിയിലുള്ള ആശങ്കക്കിടയാക്കുന്നു. മാത്രവുമല്ല, നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ ചില ആരോപണങ്ങൾ മെഡിക്കൽ കോളേജിനെ പോലും വലിയ രീതിയിൽ ബാധിക്കുന്നു. അത്തരം ഒരു സാഹചര്യത്തിലാണ് 2 മെഡിക്കൽ കോളേജുകളുടെ യോഗമാണ്, പ്രത്യേക യോഗമാണ്, ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. നാളെ മന്ത്രിയുടെ ഓഫീസിൽ തന്നെയാണ് യോഗം വിളിച്ചിരിക്കുന്നത്. 12 യോഗം ചേരുക. കോഴിക്കോട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെതാണ് പ്രത്യേക യോഗം. ഈ യോഗത്തിൽ ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെ, ആരോഗ്യമന്ത്രിയാണ് യോഗം വിളിച്ചിരിക്കുന്നത്, ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെ മെഡിക്കൽ ഡയറക്ടർ, അതായത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. മറ്റൊന്ന് ആലപ്പുഴയിലെയും അതുപോലെ തന്നെ കോഴിക്കോട്ടെയും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള പ്രധാന ഉദ്യോഗസ്ഥരെല്ലാം തിരുവനന്തപുരത്ത് എത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഈ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുമെങ്കിലും ഇപ്പോഴത്തെ പ്രധാന വിഷയം തന്നെയായിരിക്കും കൂടുതലും ഈ യോഗത്തിൽ ചർച്ചയാവുക. കാരണം മന്ത്രി ഈ കാര്യത്തിൽ കർശനമായ നിർദ്ദേശമാണ്. ആദ്യം ഓർക്കുന്നുണ്ടാവും, അന്ന് തന്നെ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്ക് പോകുന്നു. കൈമാറി വിരൽ മാറി ശസ്ത്രക്രിയ, നാക്കു ശസ്ത്രക്രിയയുടെ പേരിൽ അത്തരത്തിൽ കർശന നടപടിയുടെ തുടർ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ജാഗ്രതപ്പെടുത്തൽ കൂടി ആയിരിക്കും ഈ യോഗം എന്നുള്ള തീർച്ചയാണ്. ഏതായാലും മന്ത്രി വീണ ജോർജാണ് നേരിട്ട് യോഗം വിളിച്ചിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. പ്രത്യേകിച്ച് ആലപ്പുഴ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഉന്നതരെയാണ് തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, ദീപക് ധർമ്മമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പല സംഭവങ്ങൾ ആ മേഖലയുടെ ശോഭ കെടുത്തുന്നുണ്ടോ എന്നൊരു സംശയം ഉയർന്നിട്ടുണ്ട്. അത് പരിഹരിക്കാൻ കൂടിയാണ് ആ യോഗം. കൊച്ചി അവയവക്കടത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ്. എറണാകുളം റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. പ്രതി സാബിത് നാസർ ഇറാനിലേക്ക് കൊണ്ടുപോയ പാലക്കാട് സ്വദേശി ഷമീർ ബാങ്കോക്കിൽ ആണെന്ന സൂചനയും കിട്ടിയിട്ടുണ്ട്. അതേസമയം അവയവക്കടത്തിന്റെ പ്രധാന കണ്ണി ഹൈദരാബാദിലാണെന്നാണ് സാബിത് നൽകിയ മൊഴി. ഇപ്പോൾ പ്രത്യേകിച്ചും അപ്ഡേറ്റ് ഒന്നുമില്ല. ടീം ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട്. ആ ടീം നല്ല രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റിട്ടില്ല. ഇപ്പോൾ സെൻസിറ്റീവ് കേസ് ആണോ, അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണോ? വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ ചെയ്യുന്നത്. വിഷ്ണു, ഒരു ഘട്ടത്തിൽ ഒരർത്ഥത്തിൽ അന്വേഷണം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറയാം. അന്വേഷണം അത് വിപുലീകരിക്കുമ്പോൾ, അത് വ്യാപിക്കുമ്പോൾ ഒരുപക്ഷെ കേരളം ഞെട്ടാൻ പോകുന്ന ഒരു വലിയ മഞ്ഞുമലയുടെ അറ്റമാണ് ഈ സാബിത് നാസർ എന്ന് കരുതേണ്ടി വരുമോ വിഷ്ണു? ഹാഷ്മി, സാബിത്ത് നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ ഒരു മഞ്ഞുമലയുടെ അറ്റം സാബിത്ത് തന്നെ എന്ന് നമുക്ക് വിലയിരുത്താനാകും. ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള അവയവക്കടത്ത് സംഘത്തിന്റെ ഭാഗമാണ് താനെന്നും അവിടെയാണ് ഈ സംഘത്തിന്റെ പ്രധാനപ്പെട്ട കണ്ണി ഉള്ളതെന്നുമാണ് സാബിത്ത് നിലവിൽ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതോടൊപ്പം താൻ ഏറ്റവും അടുത്തുപോലും ആളുകളെ ഇവിടെ നിന്ന് കയറ്റി അയച്ചിട്ടുണ്ട് എന്ന് സാബിത്ത് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സാബിത്തിന്റെ കൂട്ടാളികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതുമായി ബന്ധപ്പെട്ട് വ്യാപക പരിശോധന ആരംഭിച്ചിട്ടുണ്ട്.
ഉണ്ട്. നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ആലുവ എറണാകുളം റൂറൽ എസ് പി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ 10 അംഗ സംഘത്തെ രൂപീകരിച്ച് വിവിധ ഇടങ്ങളിലായുള്ള പരിശോധനയാണ് നടക്കുന്നത്. സാബിത്തിനെ മൊബൈൽ ഫോണും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം ഇതര സംസ്ഥാനങ്ങളിലേക്ക് ബംഗളൂരുവും അതോടൊപ്പം ഹൈദരാബാദും ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ പേരെ കടത്തിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇവിടെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. സാബിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും അടുത്ത നടപടി. 10 ദിവസത്തേക്ക് സാബിത്തിനെ കസ്റ്റഡിയിൽ വേണമെന്നാണ് നിലവിൽ പോലീസിന്റെ ആവശ്യം. അത് ഒരുപക്ഷെ നാളെ മറ്റന്നാളോ ആയി കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഇയാൾ ആരെയൊക്കെ ഇരയാക്കിയിട്ടുണ്ടോ അവരുടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് അവരിലേക്ക് കൂടി എത്തി അവരിൽ നിന്ന് പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസ് നിലവിൽ ലക്ഷ്യം വെക്കുന്ന രീതി. ഒപ്പം മറ്റാളുകളെയും സംഘത്തിൽപ്പെട്ട ആളുകളെ കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. വലിയൊരു റാക്കറ്റ് തന്നെ എന്ന് പോലീസ് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കുന്നുണ്ട്. അതെത്രത്തോളം വലുതാണ് എന്ന് ഇനി വരും ദിവസങ്ങളിലാണ് അറിയാൻ സാധിക്കുക. ഹാഷ്മി വിഷ്ണു, പല പല ഇരകളും മരിച്ചു പോയിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് ആ ഇരകളെ പറ്റി കേൾക്കാൻ പറയുന്ന ആകെ ഒരു പേര് ഷമീർ മാത്രമാണ്. ഷമീർ ഇപ്പോൾ ബാങ്കോക്കിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വിഷ്ണുവിൻ്റെ കുടുംബം ഇയാളെ പറ്റി പറയുന്നത് എന്താണ്, ഷമീറിനെ പറ്റി പറയുന്നത് എന്താണ്? അശ്മി, ഷമീറാണ് ഈ കേസിൽ ഏറ്റവും ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള എലമെന്റ്. ഷമീറിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് സാബിത്തിലേക്ക് എത്തിയത്. ഷമീറിനെ അന്വേഷിച്ച പോലീസ് സംഘം പാലക്കാട് എത്തിയിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായി ഷമീർ ഇവിടെ ഇല്ല. ഇയാൾക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഇയാൾ ചില സുഹൃത്തുക്കളെ ബാങ്കോക്കിൽ നിന്ന് ബന്ധപ്പെട്ടു. അപ്പോൾ അതനുസരിച്ച് അവിടെ നിന്നുള്ള വാർഡ് കൗൺസിൽ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് ഷമീർ നിലവിൽ ബാങ്കോക്കിൽ ഉണ്ട് എന്നാണ്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ആ മേഖലകൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ബാങ്കോക്ക് കേന്ദ്രീകരിച്ചൊരു പരിശോധന ഇയാളുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. ഈ ഷമീറിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇയാൾ നേരത്തെ തന്നെ, അതായത് സാബിത്തിനെ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ വൃക്ക മറ്റൊരാൾക്ക് ദാനം ചെയ്യാനായി തയ്യാറെടുത്തിരുന്ന ആളാണെന്നും പ്രാദേശികമായി വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം വിവരങ്ങൾ കേന്ദ്രീകരിച്ച് ഷമീറിലേക്ക് എത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ട്. ഷമീർ മാത്രമാണ് നിലവിൽ ഒരു ഇരയായി, അതായത് ഒരു കോൺക്രീറ്റ് ഇരയായി പോലീസിന് മുൻപിൽ ഉള്ളത് ഷമീർ മാത്രമാണ്. ബാക്കിയുള്ള ആളുകളെല്ലാം ഇതര സംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്ക് കേരളത്തിന് പുറത്തുള്ള ആളുകളാണ്. അവരിലേക്ക് എത്തുന്നതിന് പോലീസിന് പരിമിതിയുണ്ട്. പക്ഷേ ഷമീറിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിയാൽ ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട ലീഡ് ഉണ്ടാക്കാനാകും എന്നുള്ളതാണ് അന്വേഷണത്തിന്റെ പ്രതീക്ഷ. പക്ഷേ ഇയാളെ പറ്റി കാര്യമായ വിവരമില്ല കുടുംബത്തിനെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ ഡോക്ടർ സുൽഫി നൂഹിലേക്ക് വന്നു. ഡോക്ടർ സുൽഫി നൂഹ്, ഇവിടെ ഹൈദരാബാദ് കണക്ഷന്റെ കണ്ണിയാണ് താനെന്ന് പറയുന്നു ഈ പിടിയിലായ സാബിത്ത് നാസർ പറയുന്നു. രാജ്യാന്തര കണ്ണിയാണ്, ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ഡോക്ടർ. അല്ലെങ്കിൽ തന്നെ ഈ ഓർഗൻ ഡൊണേഷൻ എന്നൊക്കെ പറയുന്നത് കാലങ്ങളായി തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപക്ഷെ ബോധപൂർവമായി പോലും പല നീക്കങ്ങൾ നടക്കുന്ന ഒരു മേഖല കൂടിയാണല്ലോ. ആ ചിന്തകൾക്കിടയിലേക്ക് ഈ വലിയ വാർത്ത കൂടി വന്ന് വീഴുന്ന ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താകും ഡോക്ടർ സുൽഫി നൂഹ്? ഹാഷ്മി, ഇത് ഈ കാര്യം തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ഓർഗൻ ഡൊണേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ധാരാളം കോൺട്രവേഴ്സികൾ പലപ്പോഴും പലരെയും മുൾമുനയിൽ നിർത്തിയിട്ടുള്ള അല്ലെങ്കിൽ പലരുടെയും നേർക്ക് ചൂണ്ടുവിരലിൽ നീണ്ടിട്ടുള്ള പല അപവാദ പ്രചരണങ്ങളും നടന്നിട്ടുള്ള ഒരു വലിയൊരു മേഖലയാണ് ഈ മേഖല ഒരു ഗ്രേ ഏരിയ ആയിട്ട് തുടരാൻ തുടങ്ങിയിട്ട് വളരെ വളരെ നാളുകളായി. ഈ കാര്യത്തിൽ ഈ രണ്ട് തരത്തിലുള്ള അവയവദാനം ഉണ്ടെന്നും ഏതിലാണ് അവയവദാനത്തിലുള്ള അഴിമതിക്കുള്ള സാധ്യതയുണ്ട് എന്നും ഇപ്പോഴും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വ്യക്തതയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. നമുക്ക് ഓർഗൻ ഡൊണേഷൻ രണ്ട് തരത്തിലുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ലൈവ് ഡോണർ എന്നും കഡാവർ ഡോണർ എന്നും. കഡാവർ ഡോണർ അല്ലെങ്കിൽ മരിച്ചുപോയതിനു ശേഷം എടുക്കുന്ന അവയവദാന പ്രക്രിയ ആണ് ഏറ്റവും അഴിമതി രഹിതവും സുരക്ഷിതവുമായിരിക്കുന്നത്. പലപ്പോഴും പല സിനിമയിലൊക്കെ കാണുന്നത് പോലെ എന്താ വണ്ടി ഇടിച്ച് കൊന്നിട്ട് അവയവം എടുക്കുമെന്നൊക്കെ പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. അതൊരു ഭാവന മാത്രമാണ്. പക്ഷെ അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള, ഐ മീൻസ് ഏറ്റവും അഴിമതി കുറഞ്ഞിട്ടുള്ളത്. പക്ഷെ ലൈവ് ഡോണർ വർഷാവർഷങ്ങളായിട്ട് എല്ലാ സ്ഥലങ്ങളിലും, ഇവിടെ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ തന്നെ ഇത്തരം ഒരു അഴിമതിയുടെ കറ പൊടരാൻ സാധ്യതയുള്ളതാണ്. വളരെ വളരെ വ്യക്തമായ രീതിയിൽ ഓർഗൻ ഡൊണേഷൻ അല്ലെങ്കിൽ അതൊരു ഒരു ഒരു കച്ചവടമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. ഇപ്പോൾ ഇതൊരു ഇത്തരം കാര്യങ്ങൾ മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ടാവണം. ഈ മറ്റ് രാജ്യങ്ങളിലേക്ക് ആളുകളെ കടത്തുകയും അവർ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ടെന്നാണ്. ഒരു പക്ഷേ ഈ ട്രേഡിംഗിൽ തന്നെ അവർക്ക് അറിഞ്ഞുകൊണ്ടാണ് അവർ അവയവം കൊടുക്കുന്നതെങ്കിൽ പോലും അവർക്ക് വേണ്ട വാഗ്ദാനം ചെയ്യപ്പെട്ട തുകയൊന്നും കൊടുക്കില്ല, അവരെ ഉപേക്ഷിക്കുക എന്നുള്ള രീതിയൊക്കെ പണ്ട് കാലങ്ങളിലും ഒക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇത് വ്യക്തമായി കണ്ടുപിടിക്കപ്പെടണം. അതേസമയം ഈ മരണാനന്തര അവയവദാനം, മസ്തിഷ്ക മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന വ്യക്തമായ ഒരു നയം
ഉണ്ടാവണം ശക്തമായി. ഇത്തരം ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ എല്ലാത്തിനും ഇതിനെ വിരൽ ചൂണ്ടപ്പെടും. അപ്പൊ അവരിൽ ചൂണ്ടപ്പെടുമ്പോൾ അതിലെ ശാസ്ത്രം പറഞ്ഞുകൊണ്ട് ന്യായം പറഞ്ഞുകൊണ്ട് ശക്തമായി നിലനിൽക്കാൻ എല്ലാവർക്കും ഭരണകൂടങ്ങൾക്കും മാധ്യമങ്ങൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. അപ്പോൾ അതാണ്, അതൊരു വലിയ നെറ്റ്വർക്ക് ആണോ എന്നതാണ് പേടിയോടെ ഉണ്ടാകുന്ന സംശയം. ഇത് മറ്റു മേഖലകൾ പോലെ ഒന്നുമല്ലോ, അത് കേൾക്കുമ്പോൾ തന്നെ മനുഷ്യനെ പിടിച്ചുകൊണ്ട് പോയി അവയവം പറിച്ചെടുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു ഉൾക്കിടലുണ്ടാവില്ലേ? അപ്പോൾ ഒരു കേസാണത്. ആ കേസിനെ കുറിച്ച് അന്വേഷണങ്ങൾ നടക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ ഷമീർ എന്ന് പറയുന്ന പാലക്കാട്ടുകാരനായ ആ ഒരു ഇപ്പോൾ ബാങ്കോക്കിലുള്ള ഒരാളാണ്. അയാളിലേക്ക് കിട്ടിയാൽ അത് അന്വേഷണത്തിൽ വലിയ ബ്രേക്ക് ത്രൂ ആകും എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. തോരാമഴ മൂന്നു നാൾ കൂടി. സംസ്ഥാനത്ത് മൂന്ന് നാൾ കൂടി അതിശക്തമായ മഴ തുടരും. ഇന്നത്തെ റെഡ് അലർട്ട് പിൻവലിച്ചു. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെ റെഡ് അലർട്ടാണ്. അടുത്ത മൂന്ന് ദിവസം 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ഇനി ഒരു അറിയിപ്പുണ്ടാകും വരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകരുത്. മുന്നറിയിപ്പ് കർശനമായി പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അലക്സ് സലാം മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. അലക്സ്, ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു തെളിഞ്ഞ കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ കൂടി 11 മണിയോടെ മട്ട് മാറുന്നുണ്ട്. അപ്പോൾ തുടർ ദിവസങ്ങളിൽ നല്ല മഴ എന്നല്ലേ കരുതേണ്ടത്? ഹാഷ്മി, അതെ, അതായത് ഉച്ചയ്ക്ക് ശേഷം ദാ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ശക്തമായ മഴ ലഭിക്കുകയാണ്. തിരുവനന്തപുരത്ത് രാവിലെ മഴ മാറുന്ന ഒരു സമയമായിരുന്നു. പുലർച്ചെ മഴ ഉണ്ടായിരുന്നെങ്കിലും രാവിലെ പകൽ സമയത്ത് ഏതാണ്ട് ഉച്ചവരെ മഴ ഉണ്ടായിരുന്നില്ല. അതാ ഇപ്പോൾ തിരുവനന്തപുരത്ത് ശക്തമായ മഴ ആരംഭിച്ചിട്ടുണ്ട്. നഗര ഗ്രാമീണ മേഖലയിൽ മഴ ലഭിക്കുന്നുണ്ട്. ആ തരത്തിൽ അടുത്ത 3 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. നേരത്തെ ബംഗാൾ ഉൾക്കടലിൽ തെക്കൻ തമിഴ്നാട് തീരത്ത് ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. സമാനമായി തന്നെ അറബിക്കടലിൽ വടക്കൻ കേരള തീരത്തും മറ്റൊരു ചക്രവാത ചുഴി കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീനമാണ് സംസ്ഥാനത്ത് മഴ കനക്കാൻ കാരണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. 3 ദിവസം അതിശക്തമായ മഴയോ അതിതീവ്രമായ മഴയോ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. അതിൽ പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പുകൾ ഇങ്ങനെയാണ്. അടുത്ത 3 ദിവസവും 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ വ്യാഴാഴ്ചയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് മലയോര ജില്ലകളിൽ മഴ കനക്കാനാണ് സാധ്യത. മലയോര മേഖലയിൽ അതീവ ജാഗ്രത വേണം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. തീരവുമായി ബന്ധപ്പെട്ടും പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശമുള്ളത് കേരള തീരത്ത് നിന്ന് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ മുന്നറിയിപ്പ് മത്സ്യത്തൊഴിലാളികൾ കൃത്യമായി പാലിക്കണം. കർശന നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത്. അലക്സ് സലാം മുഹമ്മദാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഒരു ദിവസം കടലിൽ പോകാതിരുന്നാലുണ്ടാകുന്ന ബുദ്ധിമുട്ട് അറിയാമെങ്കിൽ കൂടിയും അത് കൃത്യമായി കർശനമായി തന്നെ പാലിക്കണം. കടലിൽ പോകരുത്, അത് ജീവന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് നിന്ന് മത്സ്യത്തൊഴിലാളി സഹോദരന്മാരോടൊക്കെ കൂടി അഭ്യർത്ഥിക്കുകയുമാണ്. കാസർഗോഡ് കനത്ത മഴയിൽ റോഡിന്റെ ഭിത്തി ഇടിഞ്ഞ് സമീപത്തെ വീടുകളെ അപകട ഭീഷണിയിലായി. 2 വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. കള്ളാർ അടോട്ടുകയ റോഡിന്റെ ഭിത്തിയാണ് ഇടിഞ്ഞത്. റോഡ് നിർമ്മാണത്തിനായി ഏറ്റെടുത്ത സ്ഥലം കരാറ് കമ്പനി കോൺക്രീറ്റ് ചെയ്ത് നൽകാത്തതാണ് ഭിത്തി ഇടിയാനുള്ള കാരണമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം വീതി കുറവ്, അതുപോലെ അപകടത്തിന് സാധ്യതയുള്ള ഒരു റോഡാണിത്. ഈ വർക്കിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. അത് ഞങ്ങൾ മുഖ്യമന്ത്രി ഓഫീസിൽ കൊടുത്തു. മുഖ്യമന്ത്രി വരെ അറിയാത്ത രീതിയിലുള്ള നടപടികളാണ് PWD ഭാഗത്ത് നടക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർ വൻതോതിൽ അഴിമതി നടത്തിയിട്ടുണ്ട്. അനാവശ്യമായിട്ട് ആൾക്കാർ ഈ സ്ഥലം വേണം, ഈ സ്ഥലം വേണമെന്ന് പറഞ്ഞാൽ എല്ലാം മാന്തി കൊണ്ടുപോയത്. എന്നിട്ടോ 10 മീറ്റർ വീതി റോഡിനുണ്ട്. ഈ റോഡ് അളന്ന് എവിടെയില്ല, വിജിലൻസിന് കൊടുത്തു. വിജിലൻസ് വന്ന് നോക്കിയിട്ട് അവർ പോയി, പിന്നെ അവരെ വെറുതെ മറുപടി ഇല്ല. എൻ്റെ വീടിൻ്റെ സൈഡ് PW റോഡുകാർ കെട്ടിത്തരാമെന്നും പറഞ്ഞ് 2 മീറ്റർ ഒരു 3 മാസം മുമ്പും കൂടെ വന്ന് കയ്യേറിയാണ്. ഇതുവരെ കെട്ടിത്തന്നില്ല. ഇന്നലത്തെ മഴയിൽ ഇടിഞ്ഞ്. അരുൺ പാർക്കൽ ചെയ്തു. അരുൺ, നേരത്തെ ഈ റോഡ് ഇടിയുന്നതിന് മുൻപ് തന്നെ നേരത്തെ തന്നെ നാട്ടുകാർ പറയുന്ന ഒരു പരാതിയാണോ അത്, ഈ ഇതിന്റെ നിർമ്മാണത്തിലെ ക്രമക്കേടും ഭാഗപ്പിഴയും? ഹാഷ്മി, 2 വർഷം മുൻപാണ് ഈ കള്ളാർ അടവോട്ടുകയർ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചത്. അന്ന് തന്നെ നാട്ടുകാർ ഈ അശാസ്ത്രീയമായ നിർമ്മാണം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പൊതുമരാമത്ത് വകുപ്പിനും അതുപോലെ തന്നെ ജില്ലാ കളക്ടർക്കും ഉൾപ്പെടെയുള്ളവർക്ക് ഈ പരാതി നൽകിയിരുന്നു. പക്ഷേ അധികൃതരാരും തന്നെ ഇതിൽ നടപടിയെടുത്തില്ല എന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന
ഒരു പ്രധാനപ്പെട്ട ആരോപണം. ഇന്നലെ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ മേഖലയിൽ, അതായത് കാസർഗോഡ് ജില്ലയിലെ പല മേഖലകളിലും ശക്തമായ മഴയുണ്ട്. ഈ കള്ളാർ എന്ന് പറയുന്നത് മലയോര മേഖലയാണ്. ഈ മലയോര മേഖലയിൽ ലഭിച്ച ശക്തമായ മഴയുടെ അടിസ്ഥാനത്തിൽ ഈ റോഡിന്റെ സംരക്ഷണ ഭിത്തിയൊക്കെ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രദേശത്തെ കോൺക്രീറ്റ് ചെയ്ത് നൽകാമെന്ന് വീട്ടുകാർക്ക് ഈ പൊതുമരാമത്ത് വകുപ്പ് ഉറപ്പു നൽകിയിരുന്നു. പക്ഷേ രണ്ട് വർഷമായിട്ടും അതുണ്ടായില്ല. എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസമായി പെയ്ത മഴയിൽ ഈ സംരക്ഷണ ഭിത്തിയുടെ പകുതി ഭാഗമൊക്കെ തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. രണ്ട് വീടുകളാണ് പ്രദേശത്ത് ഇപ്പോൾ അപകടാവസ്ഥയിലുള്ളത്. ഇന്നലെ പഞ്ചായത്തിൽ നിന്ന് അധികൃതർ എത്തി ഈ പ്രദേശം പരിശോധിച്ചിരുന്നു. ഇവിടെ താമസയോഗ്യമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വീട്ടുകാരെ ഇവിടെ നിന്ന് മാറി പാർക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്നവർ ഇന്നലെ രാത്രി ബന്ധുക്കളുടെ വീട്ടിലേക്ക് താമസം മാറ്റിയിട്ടുണ്ട്. ഇന്നിപ്പോൾ വീണ്ടും അവർ ആ വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഒരു ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ആ വീടുകൾ, രണ്ട് വീടുകൾ തന്നെ തകരാൻ ഇടയുണ്ട്. പക്ഷേ വീട്ടുകാർ എന്തായാലും ആ വീട്ടിൽ നിന്ന് മാറില്ല എന്നൊരു പ്രതിഷേധ സൂചകമായുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അവരൊരു ഉറച്ച തീരുമാനത്തിലാണ്. ഇത്തരത്തിൽ അധികൃതരുടെ ഒരു നിസ്സംഗ മനോഭാവമാണ് ഇവിടെ ഇപ്പോൾ കാണുന്നതെന്നാണ് ഈ നാട്ടുകാർ ഉൾപ്പെടെ ആരോപിക്കുന്നത്. ഹഷ്മി അരുൺ ബാറക്കലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സർവീസ് വയറിലും കടയിലെ വയറിംഗിലും ചോർച്ച എന്ന് കെ എസ് സി ബി ഇലക്ട്രിക്കൽ എഞ്ചിനീയർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് കണ്ടെത്തൽ. തലേദിവസം പകൽ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ലീക്ക് ഉള്ളതായി കണ്ടെത്തിയിരുന്നില്ല എന്നായിരുന്നു ന്യായീകരണം. വിശദമായ റിപ്പോർട്ട് വൈദ്യമന്ത്രി കെ മാറും. അതിനിടെ മരിച്ച മുഹമ്മദ് റിജാസിന്റെ കുടുംബത്തിന് വൈദ്യമന്ത്രി കെ കൃഷ്ണൻകുട്ടി 5 ലക്ഷം രൂപ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തു. രാഹുൽ സുരേഷ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഈ മരണം നടന്നതിന് തൊട്ട് പിറ്റേനാൾ നടന്ന പരിശോധനയിൽ ഒരു പ്രശ്നവും ഇല്ലാന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ പ്രശ്നമില്ല എന്നുള്ള കണ്ടെത്തൽ അത് കള്ളക്കണ്ടെത്തലായിരുന്നു, അതൊരു കവറിംഗ് അപ്പ് ഉള്ള നീക്കം നടന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഹാഷ്മി, ഈ ജീവനക്കാരെ സംരക്ഷിക്കുന്ന ഒരു അന്വേഷണ റിപ്പോർട്ട് തന്നെയാണ് പ്രാഥമികമായി വൈദ്യുത വകുപ്പിന് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും തെറ്റുണ്ടായിട്ടില്ല എന്ന് പ്രാഥമികമായി പറയുന്നത്. അതായത് തലേദിവസം ഈ പ്രശ്നം പരിഹരിക്കാനായി, പ്രശ്നം പരിശോധിക്കാനായി കെ എസ് സി ബി ജീവനക്കാർ അവിടെ എത്തിയിരുന്നു. പക്ഷേ അപ്പോൾ ഈ വൈദ്യുതി ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ അവിടെ കാണാൻ സാധിച്ചില്ല എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. രാത്രി മഴ പെയ്തതോടെയാണ് ഈ വയറുകളിൽ നിന്നും ഒരു പക്ഷേ വൈദ്യുതി പ്രവഹിച്ച് ഈ യുവാവ് ഷോക്കേറ്റ് മരിക്കാൻ കാരണമായതെന്നാണ് നിലവിൽ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. വിശദമായ റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം നടപടി ഉണ്ടാകുമെന്ന് വൈദ്യുത മന്ത്രിയും പറയുന്നു. പ്രാഥമികമായ റിപ്പോർട്ടാണ് ഇന്ന് വൈദ്യുത മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ യുവാവിൻ്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജീവനക്കാർക്കെതിരെ, ജീവനക്കാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ കോഴിക്കോട് ഗാന്ധിനഗർ കെ എസ് സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പരിശോധിച്ച് 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് പറയുന്നത്. ഒരു യുവാവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു, നഷ്ടപരിഹാരമായി 5 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് എന്ത് കാര്യം എന്നുള്ള ചോദ്യമാണ് സമൂഹത്തിൽ നിന്നും ഉയരുന്നത്. ഹാഷ്മി, ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. അപ്പോൾ അതിൽ കുറ്റക്കാര ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ മാതൃകാപരമായ നടപടി വേണമെന്നുകൂടി സമൂഹം ആവശ്യപ്പെടുകയാണ്. തിരുവനന്തപുരം കഴക്കൂട്ടത്തെ ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തിൽ പോലീസ് കേസെടുത്തു. ഡ്യൂട്ടി ഡോക്ടറുടെ അനാസ്ഥയെന്ന ബന്ധുക്കളുടെ പരാതിയിലാണ് കേസ്. മൃതദേഹം വിട്ടു നൽകുന്നത് വൈകിയെന്നാരോപിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നിൽ ശവപ്പട്ടിയുമായി ബന്ധുക്കൾ പ്രതിഷേധിച്ചിരുന്നു. പവിത്രയുടെ 8.5 മാസം മാത്രം പ്രായമുള്ള ഗർഭസ്ഥ ശിശു ഈ മാസം 17 മരിച്ചത്. 24 ആശുപത്രിയുടെ അനാസ്ഥാ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. എം ജി പ്രദീഷ് വിവരങ്ങളുമായി ചേർന്ന് പ്രദീഷ്, അങ്ങനെ പ്രതിഷേധിക്കുന്ന സമയത്താണ് പോസ്റ്റ്മോർട്ടം നാളെയാണെന്ന് അറിയിപ്പ് അവരോട് പറയുന്നത്. അത് നേരത്തെ തന്നെ ഒരു എത്രയായാലും ഒരു കുഞ്ഞു മരിച്ച ദമ്പതികളാണ്, അതിൻ്റെ സങ്കടം പേർ നിൽക്കുന്നവരോട് പോസ്റ്റ്മോർട്ടം നാളെയാണ് എന്നൊരു വാക്ക് നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലും ചെയ്തില്ല, അത്ര പോലും എഫർട്ട് എടുക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് പ്രദീഷ്? ഹാഷ്മി, തീർച്ചയായും. കാരണം ആശുപത്രി അധികൃതരുടെ സമീപനമാണ് ഏറ്റവും കൂടുതൽ വിമർശന വിധേയമാകുന്ന കാര്യം. കൃത്യമായ ഒരു ആശയവിനിമയം ബന്ധുക്കളുമായി നടത്തിയില്ല എന്നതാണ് ഈ പ്രതികരണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇന്ന് ഈ മൃതദേഹം വിട്ടു നൽകാത്തതിനെതിരെയായിരുന്നു ബന്ധുക്കളുടെ പ്രതിഷേധം. ഏറെ നേരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ ബന്ധുക്കൾ പ്രതിഷേധിച്ചതോടുകൂടിയാണ് ഈ മൃതദേഹം മോർച്ചറിയിലേക്ക് കൊണ്ടുവരുന്നതും ഇന്ന് ഈ നടപടിക്രമങ്ങൾ നടത്താമെന്നൊരു നിർദ്ദേശം നൽകുകയും ചെയ്തത്. പക്ഷേ പിന്നീട് തൈക്കാട് ആശുപത്രിയിലെ ചികിത്സാ രേഖകൾ വേണമെന്ന് ആവശ്യപ്പെട്ടതോടുകൂടി തന്നെ നടപടിക്രമങ്ങൾ വീണ്ടും വൈകി. പോലീസ് ഇടപെട്ട് ഈ ചികിത്സാ രേഖകൾ എത്തിച്ചതോടുകൂടി ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ പത്തോളജിക്കൽ എക്സാമിനേഷൻ നടപടികൾ തുടങ്ങിയിരുന്നു. നാളെ നടപടികൾ നടത്താമെന്നൊരു നിർദ്ദേശം ഈ ആശുപത്രി അധികൃതർ മുന്നോട്ട് വച്ചെങ്കിലും കുടുംബം വീണ്ടും പ്രതിഷേധിച്ചതോടെയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ കുഞ്ഞിന്റെ പത്തോളജിക്കൽ എക്സാമിനേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ഇത് പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നതാണ്. എറണാകുളം വേങ്ങൂരിൽ മഞ്ഞപ്പിത്തം ബാധിച്ച അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന അഞ്ജന ചന്ദറിന് കൈത്താങ്ങായി ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ.
പ്രതിദിന ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ ധനസഹായം ലുലു ഗ്രൂപ്പ് കൈമാറി. ലുലു ഗ്രൂപ്പ് ചെയർമാനും MDയുമായ യൂസഫ് അലിയുടെ നിർദ്ദേശപ്രകാരമാണ് സഹായധനം കൈമാറിയത്. കുടുംബത്തിന്റെ ദുരവസ്ഥ 24 വാർത്തയാക്കിയതിന് പിന്നാലെയാണ് അടിയന്തര ഇടപെടൽ. മഞ്ഞപ്പിത്തം ബാധിച്ച് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് 28 വയസ്സുകാരി അഞ്ജന ചന്ദ്രൻ. പ്രതിദിന ചികിത്സയ്ക്ക് 1 ലക്ഷത്തിലധികം രൂപയാണ് അഞ്ജനയ്ക്ക് ചെലവാകുന്നത്. ഈ തുക കണ്ടെത്താൻ കഴിയാതെ ബുദ്ധിമുട്ടിലായ കുടുംബത്തിന്റെ ദുരവസ്ഥ 24 വാർത്തയാക്കി. ഒരു ദിവസം നമ്മള് കടന്നു പോണെങ്കിൽ ഒരു 1 ലക്ഷത്തി 6 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. വെന്റിലേറ്റർ ആയതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ വന്നിട്ട് ചികിത്സയ്ക്കായിട്ട് വന്നിട്ട് 15 ദിവസമായി. മോളുടെ കൂട്ടുകാരുടെ സഹായത്തോടുകൂടി ഒരു സഹായനിധി പോലത്തെ അക്കൗണ്ട് തുറക്കുകയും അതിലേക്ക് എല്ലാവരും സംഭാവനയൊക്കെ ചെയ്തും പിന്നെ ആളുകളുടെ നാട്ടുകാരുടെയൊക്കെ സഹായത്തോടുകൂടിയാണ് ഞങ്ങൾ ഇപ്പോൾ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നാലെ ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ ഇടപെടൽ. അഞ്ജനയ്ക്ക് ചികിത്സയ്ക്കായി 5 ലക്ഷം രൂപയുടെ ചെക്ക് ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾ കൈമാറി. വലിയൊരു സഹായമാണ് ലുലു ആളുടെ ഗുറ്റല്ല ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാരും മറ്റുള്ള ആൾക്കാരൊക്കെ ഞങ്ങളെ സഹായിച്ചു. അതിലും വലിയൊരു സഹായമാണ് മറ്റേ ലുലു ആളുടെ ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. മകളുടെ ആരോഗ്യനില ഇപ്പം ഇന്നലെ മുതൽ മഞ്ഞപ്പിത്തം പതുക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ആശ്വാസത്തിനുള്ള വക ഡോക്ടർമാർ പറഞ്ഞു തുടങ്ങി. 2-3 മാസം വരെ എങ്ങനെ കഴിഞ്ഞു പോകും എന്നുള്ള വിഷമത്തിലായിരുന്നു. അതിന് വലിയൊരു ആശ്വാസമാണ് ഞങ്ങൾക്കിപ്പോൾ കിട്ടിയത്. ഞങ്ങളതിൽ നന്ദി പറയുന്നു എല്ലാവരോടും, 24നോടും അതുപോലെ ലുലു മാളിലെ ആളുകളോടും ഞങ്ങൾ നന്ദി പറയുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അഞ്ജന. ഒരാഴ്ചയായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത്. അഞ്ജനയുടെ ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതിയുണ്ട്. 24 കൊച്ചി. അപ്പോൾ ഇന്ന് സംഭവിച്ചു തൽക്കാലം പൂർണ്ണമാകുന്നു. ഇനി